ആലപ്പുഴയുടെ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മളെ നിരന്തരമായി വീക്ഷിക്കുകയും കൃത്യമായി തന്നെ ഇടപെടുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തെ കുറിച്ച് നന്നായ ആഴത്തിലുള്ള വായനയും അത് നമ്മുടെ നദി പ്രതിഫലിക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള കാഴ്ചയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. തുടർന്ന് സംസാരിക്കുന്നതിലേക്കാണ് കേരള സർവകലാശാലയുടെ മുൻ പി വി സി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ മുൻ ഡയറക്ടറും കേരള സർവകലാശാല കേരള പൊളിറ്റിക്കൽ സയൻസ് വകുപ്പ് മേധാവിയും ആയിരുന്ന വിദേശ സർവകലാശാലയുടെയും വിസിറ്റിംഗ് പ്രൊഫസറായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ കേരള ഓപ്പൺ സർവകലാശാലയുടെ സ്പെഷ്യൽ ഓഫീസറുമായിട്ടുള്ള പ്രിയങ്കനായിട്ടുള്ള ഡോക്ടർ ജെ പ്രഭാഷ് വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി പുസ്തകം എഴുതിയ വേണമെങ്കിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറായി വന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും അതിൻ്റെ ഡയറക്ടറെയും അതിൻ്റെ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇവിടെ ഷിഗുവും അതുപോലെ തന്നെ ഗാഫി നരസാറൊക്കെ പറഞ്ഞതിൽ നിന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു സാക്ഷ്യപത്രം നമുക്ക് കിട്ടി. തീർച്ചയായും അത് നല്ലതാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ എല്ലാവിധ ഭാവങ്ങളും നേരിടുന്നു. 91-ൽ ഔപചാരികമായി ആരംഭിച്ച നവലിബറൽ നയങ്ങൾ ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘട്ടം എത്തി നിൽക്കുമ്പോഴാണ് ഈ പുസ്തകം ശ്രീ വേണു എഴുതിയത്. പല സമയങ്ങളിലായി എഴുതിയ ലേഖനത്തിൻ്റെ സമാഹരം ആയതുകൊണ്ടായിരിക്കണം ഈ ബഹുമാനപ്പെട്ട എസ് ആർ പി പറഞ്ഞതുപോലെ വിശദമായി എഴുതുവാൻ ഇനിയത്. തീർച്ചയായും ഇതൊരു 16 പുസ്തകങ്ങളുടെ ഒരു ഒരു ഇതാണ് വേണ്ടത്. 16 പുസ്തകങ്ങൾ എഴുതാനുള്ള ഒരുപക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം മനുഷ്യൻ്റെ സമസ്ത മേഖല ജീവിതത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുന്ന ദോഷകരമായി സ്വാധീനിക്കുന്ന ഒന്നായി നവലിബർ നയങ്ങൾ വളർന്നിരുന്നു. 91-ൽ നവലിബർ നയങ്ങൾ തുടങ്ങുമ്പോൾ അതിനെതിരെ ലേഖനം എഴുതിയ ആൾക്കാരെ അന്ന് തെറി വിളിച്ചുകൊണ്ട് നടന്ന ആൾക്കാരാണ് ഇന്ന് പലരും പറയുന്നത്. 91-ലൊക്കെ പറഞ്ഞ വളരെ കറക്റ്റ് ശരിയാണ്. പിന്നെ നവലിബറലിസത്തിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ അന്ന് കലാകൊന്നുകളിൽ ലേഖനം എഴുതിയപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ വെറും പിന്നെ വരട്ടുവാദി മാർസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയൊക്കെ ചെയ്ത ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുമ്പോൾ പല ആൾക്കാരും അപ്പുറത്ത് നിന്ന് പല ആൾക്കാരും ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നത് കരുതാതജനകമായൊരു കാര്യമാണ്. തൊഴിലില്ലായ്മയായാലും ശരി തന്നെ, സാമ്പത്തിക അസമത്വത്തിൻ്റെ കാര്യമായാലും ശരി തന്നെ, അതിലൊക്കെ കടന്ന് ഇന്ന് പൗരസമൂഹവും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തെ പുനർനിർവചിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ വിൽഫ്രെഡോ കാരറ്റോ ആണ് 80-20 നിയമത്തെ കുറിച്ച് പണ്ട് പറഞ്ഞത്. അതൊരു നൂറ്റാണ്ടിന് മുമ്പാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് 20% ആൾക്കാർ ഭൂമി 80% ഭൂമി കൈവശം വച്ചിരിക്കുന്നു, 20% ആൾക്കാർ 80% ഭൂമി കൈവശം വച്ചിരിക്കുന്നു, 20% ആൾക്കാർ 80% വിഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇന്ന് ആ 80-20 റൂളിൽ നിന്ന് എനിക്ക് തോന്നുന്നു 90-10 അല്ലെങ്കിൽ 99-1 മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 1% 99% വരുന്ന തൊഴിലോളം വരുന്ന വിഭവങ്ങൾ കൈവശം വച്ചേക്കുന്ന ഇതിലേക്ക് തൊഴിലാളികളിൽ തന്നെ 80% തൊഴിലില്ലാതായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, തൊഴിലില്ലായ്മയുടെ പ്രശ്നം മാത്രമല്ല തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന 80% തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ബഹുമാനപ്പെട്ട എസ് ആർ പി സൂചിപ്പിക്കേണ്ട റോബോട്ടോളജി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഈ പ്രശസ്ത ഇറ്റാലിയൻ മാർക്സിസ്റ്റ് അന്റോണിയോ നെഗ്രി അദ്ദേഹം ഈ തൊഴിലാളികളെ കണ്ടെത്തി ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന തൊഴിലാളികളെ കണ്ടിട്ട് വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞത് ദേ ഡു നോട്ട് നോ ദാറ്റ് ദേ ആർ ഓൾറെഡി ഡെഡ് എന്നാണ്. ദേ ഡു നോട്ട് നോ ദാറ്റ് ദേ ആർ ഓൾറെഡി ഡെഡ്, അവർ മരിച്ചുപോയി എന്ന് അവർക്കറിയുന്നില്ല എന്ന് അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. തൊഴിലാളികൾക്ക് തന്നെ റിഡണ്ടൻ്റായി പോകുന്നു. 80% വരുന്ന ആൾക്കാർ, ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുന്നത്, 80% വരുന്ന ഇപ്പോൾ ആൾക്കാർക്ക് പോസ്റ്റ് ക്യാപിറ്റലിസത്തെ കുറിച്ച് പോസ്റ്റ് ഹ്യൂമാനിറ്റിയെ കുറിച്ച് വരെയാണ് സംസാരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ആൾക്കാർ പറയുന്നത് പോസ്റ്റ് ഹ്യൂമാനിറ്റി, ഡെമോക്രസി ഇൻ ടൈംസ് ഓഫ് പോസ്റ്റ് ഹ്യൂമാനിറ്റിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഈ പറയുന്ന വിവരസാങ്കേതിക വിദ്യ മാത്രമല്ല ഈ നവലിബർ നയങ്ങൾ ചെന്നെത്തി നിൽക്കുന്ന ഇത് ഈ പറയുന്ന 80% ആൾക്കാരെ റിഡണ്ടൻ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലും
പൗരാവലി പൗരാവലിയും ഭരണകൂടവും തമ്മിലുള്ള അവകാശം തമ്മിലുള്ള ബന്ധത്തെ പുനർനിർവചിക്കുകയും ചെയ്യുന്ന ഇതിലേക്ക് ചുരുക്കുന്നു. അവകാശങ്ങൾ തന്നെ പുനർനിർവചിച്ചു. പണ്ടൊക്കെ നമ്മൾ പൗരൻ എന്ന് പറയുന്നത് റൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇന്ന് അങ്ങനെ അവകാശാധിഷ്ഠിതമായിട്ടുള്ള സംഗതിയല്ല, ഉത്തരവാദിത്താധിഷ്ഠിതമായിട്ടുള്ള സംഗതിയിലേക്ക്. അപ്പോൾ ഈ അവകാശാധിഷ്ഠിതമായ അതിൽ നിന്ന് ഉത്തരവാദിത്താധിഷ്ഠിതമായിട്ടുള്ള ഒന്നിലേക്ക് നമ്മൾ മാറുന്നു. അവകാശം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഐ മീൻ ഓപ്പർച്യൂണിറ്റി ടു ചൂസ് എന്നുള്ളതിലേക്ക് മാറുകയാണ്. നമ്മൾ ചൂസ് ചെയ്യാനുള്ള, തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യമായിട്ട് മാത്രമായിട്ട് മാറുകയാണ്. ഇപ്പോൾ റൈറ്റ് ഹെൽത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യത്തിൻ്റെ അവകാശം എടുത്തു കഴിഞ്ഞാൽ, ആരോഗ്യത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത് നമുക്ക് സാർവത്രികമായി ഈ അവകാശം ഭരണകൂടം നൽകേണ്ട ഒരു കാര്യം എന്നതിൽ നിന്ന് ഇവിടെ ഒരുപാട് പ്രൈവറ്റ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഈ പ്രൈവറ്റ് പ്രൊവൈഡേഴ്സിൽ ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ കാര്യം, വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക. നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ പൈസ ലോണായിട്ട് വരും എന്ന് പറയുന്നതിലേക്ക് പോകുന്ന, തൊഴിൽ തരുന്നതിന് പോലും സ്റ്റേറ്റിൻ്റെ ഭരണകൂടത്തിന് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആരും തന്നെ ഇപ്പം എംപ്ലോയ്മെൻ്റ് കാര്യം പറയാറില്ല. സെൽഫ് എംപ്ലോയ്മെൻ്റ്, സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന് പറയുന്ന, അപ്പോൾ എല്ലാം സ്വയത്തിലേക്ക് മാറുന്ന. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺഫ്രീഡത്തെ ഫ്രീഡമായി കരുതുന്ന, സ്വാതന്ത്ര്യമില്ലായ്മയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എന്ന് കരുതുന്ന ഇതിലേക്ക് പോകും. ഈ ആന്റോണിയോ നെഗ്രിയെ തന്നെ വീണ്ടും ഉദ്ധരിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമായി പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദി മോസ്റ്റ് അൺപോപ്പുലർ ഡിസിഷൻസ് ക്യാൻ ബി ത്രസ്റ്റ് അപ്പോൺ ദി പീപ്പിൾ ആൻഡ് ദേ വിൽ ബി വില്ലിംഗ്ലി അക്സെപ്റ്റിംഗ് ഇറ്റ് പ്രൊവൈഡഡ് യു പ്രസന്റ് ദം വിത്ത് എ സ്മൈൽ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചിരിച്ചുകൊണ്ട് ഏറ്റവും അൺപോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ മേലിൽ അടിച്ചേൽപ്പിച്ചാൽ, ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, അവരത് സ്വീകരിക്കുന്ന ഒരു ഇതിലേക്ക് പോയിരുന്നു. കാര്യം എതിർക്കുന്നത് കുഴപ്പമാണെന്ന്, എതിർക്കാതിരിക്കുന്ന എതിർക്കുന്നതിൽ എന്തോ കുഴപ്പമാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ പൊതു മണ്ഡലത്തിലുള്ള ചർച്ചകൾ പോകുന്നത്. അനീതിയെ എതിർക്കുന്നത് കുഴപ്പമാണെന്നുള്ള രീതിയിലേക്ക്, അത് അത്ര അത് വലിയൊരു വിപ്ലവകരമായ രീതിയിലാണെന്നും തീവ്ര വിപ്ലവമാണെന്നും ഒക്കെ പറയുന്നതിലേക്ക് പോവുകയും, കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതിനെ എതിർക്കുമ്പോൾ ആൾക്കാരെല്ലാം പറയുന്നത് അങ്ങനെയല്ല, നിങ്ങൾ കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യണമെന്ന് പറയുന്നതിലേക്ക് പോകുന്ന ഒരു ഒരു ഇതിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം, ലേഖന സമാഹാരം, ആ പുസ്തകത്തിന് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ പ്രസക്തിയുണ്ട്. അധികാരത്തിൻ്റെ പുസ്തകത്തെ വേണു പറയാതെ പറഞ്ഞു വെച്ചൊരു സംഗതി എന്ന് പറഞ്ഞാൽ, അധികാരത്തിൻ്റെ പുസ്തകത്തെ നീതിയുടെ പുസ്തകമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഈ നവലിബറലിസത്തിനെതിരായിട്ടുള്ള നീക്കം, ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ബഹുമാനപ്പെട്ട എസ്ആർക്ക് സൂചിപ്പിക്കേണ്ടായി ഈ വർഗീയതയുടെ കാര്യം. നവലിബറലിസം ഒക്കെ ഇന്ന് നമ്മൾ അവസാനം കൊണ്ട് എത്തിച്ചേക്കുന്നത് വർഗീയതയിലേക്കും അതുപക്ഷ തീവ്രവാദത്തിലേക്കും ഒക്കെയാണ്. ഒരു ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ, ഈ ഇന്ത്യ 47 നിന്ന് 2019 എത്തി നിൽക്കുന്നത് വി ദി പീപ്പിൾ നിന്ന് വി ദി സ്റ്റേറ്റ്, ഭാരതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്കുമാണ് നാം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ തിരിച്ചു വയ്ക്കണമെങ്കിൽ, നാം ജനാധിപത്യത്തിൻ്റെ പോരായ്മകൾ നേരിടണമെങ്കിൽ കൂടുതൽ ജനാധിപത്യവൽക്കരണമാണ്. ഈ മോർ ഡെമോക്രസി എന്ന് പറയുന്നത് നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഇടങ്ങളെ ശക്തിപ്പെടുത്തുക, ജനാധിപത്യങ്ങളുടെ ഇടങ്ങളെ ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നവലിബറലിസത്തിനെതിരായിട്ടുള്ള സമരമായി, വർഗീയതയ്ക്കെതിരായിട്ടുള്ള സമരം തീർച്ചയായും നവലിബറലിസത്തിനെതിരായിട്ടുള്ള സമരം കൂടി ആക്കി മാറ്റി എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു ഒരു പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ. അത് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.